നമസ്കാരം. രാജ്യത്തെ ഊട്ടി ഉറപ്പിക്കുന്നവരുടെ പ്രതിഷേധമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 8-ാം ദിവസത്തോടടുക്കുകയാണ് ഇവരുടെ ഈ സമരം. ഇത്രയും പ്രതിഷേധം അരങ്ങേറുമ്പോഴും സംഘപരിവാരങ്ങളുടെ വ്യാജ സൃഷ്ടികൾക്ക് കുറവൊന്നുമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഡൽഹി അതിർത്തിയിൽ ഇരമ്പിക്കൊണ്ടിരിക്കുന്ന കർഷക പ്രക്ഷോഭത്തിനിടയിലാണ് ബഹുരാഷ്ട്ര ഭക്ഷണ വിതരണ കമ്പനിയായ സ്വിഗ്ഗിയെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനവുമായി സംഘപരിവാർ എത്തിയിരിക്കുന്നത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ചിത്രവും പേരും ഉപയോഗിച്ചുള്ള ഒരു അക്കൗണ്ടിൽ നിന്നുള്ള ട്വീറ്റും അതിന് സ്വിഗ്ഗി നൽകിയ മറുപടിയുമാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ തരംഗം സൃഷ്ടിച്ചിരിക്കുന്നത്. നിമോതായി 2.0 എന്ന പേരിൽ നിന്നുള്ള ട്വിറ്റർ ഹാൻഡിൽ ഇങ്ങനെയാണുള്ളത്: കർഷക പ്രതിഷേധത്തെ പറ്റി സംസാരിക്കവേ എന്റെ ഭക്ത സുഹൃത്തുമായി ഇന്നൊരു വാഗ്വാദം നടന്നു. ഭക്ഷണത്തിനായി നമ്മൾ കർഷകരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്വിഗ്ഗി വഴി ഭക്ഷണം ഓർഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. അയാൾ തന്നെ ജയിച്ചു എന്ന കുറിപ്പോടെയാണ് ട്വിറ്റർ പങ്കുവച്ചിരിക്കുന്നത്. സ്വിഗ്ഗിയുടെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലിൽ നിന്ന് ഇതിന് വന്നിരിക്കുന്ന മറുപടിയാകട്ടെ ക്ഷമിക്കൂ, ഞങ്ങൾക്ക് ബുദ്ധി റീഫണ്ട് ചെയ്യാനാകില്ല എന്ന് തന്നെയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ മറുപടി പങ്കുവച്ചിട്ടുള്ളത്. ബോയ്ക്കോട്ട് സ്വിഗ്ഗി എന്ന ഹാഷ്ടാഗോടുകൂടി വൈറൽ ആകുകയാണ് ഈ ട്വീറ്റുകൾ. സമ്മിശ്ര പ്രതികരണത്തോടെയാണ് ഈ ട്വീറ്റുകൾ സ്വീകരിക്കപ്പെട്ടതും പങ്കുവച്ചിരിക്കുന്നതും. അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവർക്ക് മാത്രമേ ആഹാര സംവിധാനത്തിൽ കർഷകരുടെ പങ്ക് തള്ളിക്കളയാനാകൂ. ഇതിങ്ങനെയാണ് സ്വിഗ്ഗിയുടെ സന്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ബോയ്ക്കോട്ട സ്വിഗ്ഗി എന്ന ആഹ്വാനത്തോടൊപ്പം മറ്റൊരു ഭക്ഷണ വിതരണ കമ്പനിയായ സൊമാറ്റോയെ ബഹിഷ്കരിക്കാനുള്ള പഴയൊരു ആഹ്വാനത്തെയും ഓർമ്മിപ്പിക്കുന്നുണ്ട് പല സമൂഹ മാധ്യമ അക്കൗണ്ടുകളും. സ്വിഗ്ഗിയെ കൂടി ബഹിഷ്കരിച്ചാൽ ഭക്ഷണത്തിനായി ബുദ്ധിമുട്ടിലാകും എന്നും ഇത്തരം ബഹിഷ്കരണ ആഹ്വാനങ്ങൾ കച്ചവട തന്ത്രമെന്ന നിലയ്ക്ക് സ്വീകരിക്കാവുന്നതുമാണോ എന്നാണ് പ്രതികരണങ്ങളിൽ ചിലത്. സ്വിഗ്ഗിയും സൊമാറ്റോയും കൂടാതെ തനിഷ്ക, ഹിന്ദുസ്ഥാൻ, യുണിലിവർ ലിമിറ്റഡ്, ആമസോൺ മുതലായ വ്യവസായ ഭീമന്മാരും രാജ്യത്തെ വലതുപക്ഷ സംഘടനകളാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെട്ടവരും ബഹിഷ്കരണ പ്രക്ഷോഭങ്ങൾക്ക് ഇരയായവരുമാണ്. എന്നാൽ ഇത്തരം പോസ്റ്റുകളെല്ലാം ബി ജെ പിയുടേതാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തിലും കള്ളസൃഷ്ടികൾ മെനഞ്ഞെടുക്കുന്ന സംഘികൾക്ക് ചുട്ട മറുപടിയായാണ് സ്വിഗ്ഗി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇതൊരു താക്കീതായി കൂട്ടർ കാണേണ്ടിയിരിക്കുന്നു.